രാജ്യത്ത് ഏറ്റവും വലിയ കാപ്പി കയറ്റുമതിക്കാരനെയാണ് നേത്രാവതി പുഴയിൽ ഇന്ന് കാണാതായത്. കഫേ കോഫിയുടെ ആഗോള ബ്രാൻഡാക്കിയത് ബി ജി സിദ്ധാർത്ഥ് എന്ന ഈ കാപ്പി പ്ലാന്റേഷൻ ഉടമയാണ്. നാവിൽ കൊതിയൂർന്ന കാപ്പച്ചിനോ അവതരിപ്പിച്ച ബിസിനസ് ബുദ്ധി വി ജി സിദ്ധാർത്ഥിൻ്റെതായിരുന്നു. കേക്കിലും കാപ്പിയുടെ നവോന്മേഷം എത്തിച്ച മുതലാളി, ഏഷ്യയിലെ ഏറ്റവും വലിയ കാപ്പി പ്ലാന്റേഷൻ ഉടമ തുടങ്ങി ഇദ്ദേഹത്തിന് വിശേഷണങ്ങളേറെയാണ്. ഉയരങ്ങൾ കീഴടക്കിയ വി ജി സിദ്ധാർത്ഥിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തകർച്ച പെട്ടെന്നായിരുന്നു. ഒടുവിൽ ബാലൻസ് ഷീറ്റിൽ ബാക്കിയായത് 7,000 കോടിയുടെ കടവും. ഉയരങ്ങളിൽ വിഹരിച്ച് സാമ്പത്തിക തകർച്ചയിലേക്ക് പോയ ബിസിനസ് ചക്രവർത്തിയാണ് വി ജി സിദ്ധാർത്ഥ് എന്ന ഈ കർണാടകക്കാരൻ. എസ് എം കൃഷ്ണയുടെ മരുമകനും കഫേ കോഫിയുടെ ശൃംഖലയുടെ സ്ഥാപകനുമായ വി ജി സിദ്ധാർത്ഥിനെ കാണാതായ വാർത്തയെ ഞെട്ടലോടെയാണ് ഇന്ത്യൻ വ്യവസായ ലോകം ഉൾക്കൊള്ളുന്നത്. മംഗലാപുരത്തിനടുത്തുള്ള നേത്രാവതി നദിക്ക് കുറുകെയുള്ള പാലത്തിന് സമീപത്തു നിന്നാണ് തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ ഇയാളെ കാണാതായത്. നദിയിൽ ചാടിയതാണെന്ന നിഗമനത്തിൽ നേത്രാവതി നദിയിൽ പോലീസ് തിരച്ചിൽ നടത്തി വരികയാണ്. ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകൾ പോലീസിന് കിട്ടുന്നുണ്ട്. ഇതിനൊപ്പമാണ് നിരാശ പങ്കുവച്ച് ജീവനക്കാർക്കയച്ച കത്തും പുറത്തുവരുന്നത്. എസ് എം കൃഷ്ണയുടെ മൂത്ത മകൾ മാളവികയെയാണ് സിദ്ധാർത്ഥ് വിവാഹം ചെയ്തിരിക്കുന്നത്. കഫേ കോഫിയുടെ ശൃംഖലകൾക്ക് പുറമെ ഹോസ്പിറ്റാലിറ്റി ശൃംഖലയും സിദ്ധാർത്ഥ് സ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി കാപ്പിത്തോട്ടങ്ങളുടെ ഉടമയുമാണ് സിദ്ധാർത്ഥ്. മൈൻ ട്രീ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലെ തന്റെ ഓഹരി 3,000 കോടിയോളം രൂപയ്ക്ക് അടുത്തിടെ സിദ്ധാർത്ഥ് വിറ്റിരുന്നു. ആയിരങ്ങൾക്ക് തൊഴിൽ നടത്തിയ ബിസിനസ്സുകാരനായിരുന്നു സിദ്ധാർത്ഥ്. ഏതാണ്ട് 5,000 കോടിയിൽ പരം ആസ്തി ഉണ്ടെന്നായിരുന്നു കണക്ക്. ഇത്തരത്തിലൊരു ബിസിനസ്സുകാരനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിരിക്കുന്നത്. കർണാടകയിലെ ചിക്മംഗളൂരിൽ 140 വർഷങ്ങളായി കാപ്പിത്തോട്ടങ്ങൾ നടത്തിയിരുന്ന കുടുംബത്തിലാണ് വി ജെ സിദ്ധാർത്ഥയുടെ ജനനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി സാമ്രാജ്യം കെട്ടിപ്പടിക്കുന്നതിലേക്കുള്ള സിദ്ധാർത്ഥയുടെ യാത്ര അതിനാൽ തന്നെ യാദൃശ്ചികമായിരുന്നില്ല. മംഗളൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി സിദ്ധാർത്ഥ തന്റെ കരിയറിന് തുടക്കം കുറിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടപെടലുകളോടെയാണ്. മുംബൈയിലെ ജെ എം ഫിനാൻഷ്യൽ ലിമിറ്റഡ് എന്ന കമ്പനിയിലെ വൈസ് ചെയർമാൻ മാനേജ്മെന്റ് ട്രെയിനിയായി ചേർന്ന അദ്ദേഹം 2 വർഷത്തിന് ശേഷം ബംഗളൂരിൽ തിരിച്ചെത്തി. അച്ഛൻ കൊടുത്ത തുകയ്ക്ക് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തു. കാപ്പിച്ചീനോയും കേക്കും ഇന്ത്യയുടെ രുചിയുഖങ്ങളായി. കഫേ കോഫിയുടെ 7,000 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നെന്നും കമ്പനിയുടെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് താൻ മാത്രമാണ് ഉത്തരവാദിയെന്നും സിദ്ധാർത്ഥ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. കഫേ കോഫിയുടെ എല്ലാ സ്വത്തുക്കളുടെയും ബാധ്യതകളുടെയും വിവരങ്ങളും സിദ്ധാർത്ഥ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംരംഭകൻ എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടെന്നും ആരെയും വഞ്ചിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും താൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലെന്നും കത്തിൽ പറയുന്നു. ഒരു ദിവസം നിങ്ങളെല്ലാം എന്നെ മനസ്സിലാക്കുമെന്നും എന്നോട് ക്ഷമിക്കുമെന്നും അദ്ദേഹം കത്തിൽ എഴുതിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ കാപ്പി കയറ്റുമതിക്കാരൻ കൂടിയായിരുന്നു സിദ്ധാർത്ഥ. വൈവിധ്യപൂർണങ്ങളായ പദാർത്ഥങ്ങൾ അടങ്ങിയതായിരുന്നു കഫേ കോഫിയുടെ മെനു. കോഫി പൗഡറുകൾ, കുക്കീസ്, മഗ്സ്, കോഫി ഫിൽറ്ററുകൾ എന്നിവയും കഫേ കോഫിയുടെ കഫേകളെ ജനപ്രിയമാക്കി. 13,000 ഏക്കർ വരുന്ന സ്വന്തം കാപ്പിത്തോട്ടങ്ങളിൽ നിന്നും ഇവർ തന്നെ പരിപാലിക്കുന്ന 7,000 ഏക്കർ തോട്ടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന കാപ്പിയാണ് കഫേ കോഫിയുടെയിൽ ഉപയോഗിക്കുന്നത്. ചൂടുള്ളതും തണുത്തതും ഉൾപ്പെടെ രാജ്യാന്തര തരത്തിലെ ഏതു തരത്തിലുമുള്ള കാപ്പികളുടെ ഒരു നീണ്ട നിര തന്നെ കഫേ കോഫിയുടെ മെനുവിലുണ്ട്. ഇതെല്ലാം സിദ്ധാർത്ഥിന്റെ മാർക്കറ്റിംഗ് മികവായിരുന്നു. വേനൽക്കാലത്ത് നവോന്മേഷം പകരുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച പുതിയ ഫ്ലേവറുകൾ ഏറെ ചർച്ചയാവുകയും ചെയ്തു. കപ്പുച്ചീനോ എന്ന കോഫി മലയാളികൾക്കിടയിലും പ്രസിദ്ധമാക്കിയത് സിദ്ധാർത്ഥ് ആയിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.